ഹെൽത്തി ആയിട്ടുള്ള ഒരു മട്ടൺ സൂപ്പിൻ്റെ റെസിപ്പിയാണ്. നമുക്കതിന് വേണ്ട ചേരുവകൾ എന്തെല്ലാം എന്ന് നോക്കാം. അതിനായി ഞാനൊരു ചെറിയ ഗ്രൈൻഡർ ഇവിടെ എടുത്തു വെച്ചിട്ടുണ്ട്. അതിലേക്ക് 2 ടേബിൾ സ്പൂൺ മല്ലി, മുഴുവൻ മല്ലി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്കതിലേക്ക് വേണ്ടത് 1 ടേബിൾ സ്പൂൺ കുരുമുളകാണ്. ഇനി ഇതിലേക്ക് 2 ടീസ്പൂൺ നല്ല ജീരകം ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് ജാതിക്കയുടെ തൊണ്ടാണ് ഞാൻ ആഡ് ചെയ്ത് കൊടുക്കുന്നത്. ഇതെല്ലാം വറുത്തിട്ടാണ് കേട്ടോ ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നത്. ഇനി നമുക്കിതെല്ലാം കൂടെ ഒന്ന് ഗ്രൈൻഡ് ചെയ്തിട്ട് വരാം. ഇതൊട്ടും തരിയില്ലാതെ പൊടിച്ചെടുക്കണമെന്നൊന്നുമില്ല, ഈ ഒരു പരുവത്തിൽ പൊടിച്ചെടുത്താൽ മതി കേട്ടോ. ഇനി നമുക്കിതിലേക്ക് വേണ്ട സാധനങ്ങൾ, 2 കപ്പ് ചെറിയ ഉള്ളി എടുത്ത് വെച്ചിട്ടുണ്ട്, അതുപോലെ കുറച്ച് പച്ചമുളകും വേപ്പിലയും, ഒരു ചെറിയ കഷ്ണം ഇഞ്ചി, അതുപോലെ 10-20 വെളുത്തുള്ളി എടുത്ത് വെച്ചിട്ടുണ്ട്. ഈ എടുത്തു വെച്ചിട്ടുള്ള പച്ചമുളക് മുഴുവൻ ഞാൻ ആഡ് ചെയ്ത് കൊടുക്കില്ല, ആവശ്യത്തിന് എരിവിന് ആവശ്യത്തിനനുസരിച്ച് മാത്രം ചേർത്ത് കൊടുത്താൽ മതി. അതുപോലെ ഇതിലേക്ക് ചെറിയുള്ളിക്ക് പകരം സവോള വേണമെങ്കിൽ ഉപയോഗിക്കാം, പക്ഷേ കുറച്ചും കൂടി ഹെൽത്തി ആയിക്കോട്ടെ എന്ന് വെച്ചിട്ടാണ് ഞാൻ ചെറിയുള്ളി എടുത്തിട്ടുള്ളത്. അതുപോലെ ഇതിലേക്ക് 2 കുറച്ച് വലിയ തക്കാളി എടുത്തു വെച്ചിട്ടുണ്ട്. അപ്പോൾ ഞാനിതുപോലെ ഒരു ഇടിക്കല്ലിൽ വെച്ചിട്ടാണ് ഇതെല്ലാം ചതച്ചെടുക്കുന്നത്. ശരിക്കും പറഞ്ഞാൽ പണ്ടത്തെ ആളുകൾ ഇത് ഇടയ്ക്കൊക്കെ ഉണ്ടാക്കി കുടിക്കാറുണ്ട്. ഇപ്പോഴുള്ള ആളുകൾക്ക് വെയിറ്റ് കൂടുന്നോ അല്ലെങ്കിൽ കൊളസ്ട്രോൾ കൂടുന്നൊക്കെ പേടിച്ചിട്ട് ആരും അധികം കഴിക്കാറില്ല എന്നുള്ളതാണ് സത്യം. എന്നാൽ ശരിക്കും ഇത് വെയിറ്റ് ലോസിനെ ഹെൽപ്പ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അതുപോലെ തന്നെ ഹെൽത്തി സ്കിന്നിനും ഹെയറിനും, അതുപോലെ പറഞ്ഞറിയിക്കാൻ പറ്റാത്ത ഒരുപാട് ബെനിഫിറ്റ്സ് ഈ ഒരു മട്ടൺ സൂപ്പ് കൊണ്ട് നമുക്ക് കിട്ടുന്നുണ്ട്. ഞാനൊരു മാസമായിട്ട് വെയിറ്റ് ലോസ് ജേണിയിലാണ്. ശരിക്കും പറയുകയാണെങ്കിൽ ഒരു മാസമായി ഞാൻ ഫുഡൊക്കെ കൺട്രോൾ ചെയ്ത് അത്യാവശ്യം കുറേശ്ശെ എക്സസൈസൊക്കെ ചെയ്ത് 1 മാസം കൊണ്ട് ഞാനൊരു 4-5 കിലോള് കുറച്ചിട്ടുണ്ട്. അപ്പോൾ അതിനിടയിലാണ് ഞാൻ ഈ ഒരു മട്ടൺ സൂപ്പ് കുടിക്കുന്നത്. അപ്പോൾ ഇത് കുടിച്ചുകൊണ്ട് വെയിറ്റ് ഗെയിൻ ചെയ്യില്ലെന്ന് ഡോക്ടറോട് ചോദിച്ച് കൺഫേം ചെയ്തതിന് ശേഷമാണ് ഞാനിത് ഉണ്ടാക്കുന്നതും കുടിക്കുന്നതും. ഇവിടെ ഞാനെല്ലാം ചതച്ച് വെച്ചിട്ടുണ്ട്. അതുപോലെ തക്കാളി ചെറുതായി അരിഞ്ഞു വെച്ചിട്ടുണ്ട്. ഇനി ഇവിടെ മെയിൻ ഇൻഗ്രീഡിയൻ്റ് ആയ മട്ടൻ്റെ എല്ല് നല്ലതുപോലെ കഴുകി വാറ്റിയെടുത്ത് വെച്ചിട്ടുണ്ട്. ഇത് 1.5 കിലോയോളം ഉണ്ട് കേട്ടോ. ഇനി നമുക്ക് സോപ്പ് തയ്യാറാക്കാനുള്ള പാത്രത്തിലേക്ക് കുറച്ച് നെയ്യ് ഒഴിച്ചു കൊടുക്കാം. നിങ്ങളുടെ കയ്യിൽ വലിയ മൺകല്ല് ഉണ്ടെങ്കിൽ അതിലുണ്ടാക്കുന്നതായിരിക്കും കുറച്ചുകൂടെ നല്ലത്. ഇനി ഇതിലേക്ക് 3-4 ഇഞ്ച് ഏലക്കായ ഇട്ട് കൊടുക്കാം. ഇനി അതിലേക്ക് വേണ്ടത് 3-4 കഷ്ണം കറുവപ്പട്ടയാണ്. ശേഷം 6 ഗ്രാമ്പു, അതുപോലെ 2 ബേ ലീഫും ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി അതിലേക്ക് 1.5 ടീസ്പൂൺ പെരിഞ്ചീരകം കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് നേരത്തെ ചതച്ച് വെച്ചിട്ടുള്ള ഓരോന്നായി ഇട്ട് കൊടുക്കാം. അപ്പോൾ ഞാൻ നിങ്ങളോട് പറഞ്ഞല്ലോ, ആടിൻ്റെ കാലിൻ്റെ ഭാഗമാണ് ഞങ്ങൾ എല്ല് വാങ്ങിയിട്ടുള്ളത്. അപ്പോൾ ചിലർ ഇതുപോലെ വാരിയെല്ല് വാങ്ങി സൂപ്പാക്കി കുടിക്കാറുണ്ട്. ആടിൻ്റെ ഏതൊരു ഭാഗവും വാങ്ങി സൂപ്പ് ഉണ്ടാക്കുന്നത് ശരിക്കും നമുക്കൊരു മരുന്ന് തന്നെയാണ്. കാൽമുട്ട് വേദന, സന്ധി വേദന, അതുപോലെ ശരീരവേദനകളൊക്കെ ഉള്ളവർക്ക് ഇതിടയ്ക്ക് ഉണ്ടാക്കി കുടിക്കുന്നത് വളരെ നല്ലതാണ്. ഒന്ന് വാടി വന്നാൽ നമുക്കിതിലേക്ക് ആവശ്യത്തിനുള്ള പച്ചമുളകും അതുപോലെ തന്നെ വേപ്പിലയും അരിഞ്ഞു വെച്ചിട്ടുള്ള തക്കാളിയും കൂടെ ചേർത്ത് കൊടുത്ത് നന്നായി ഒന്ന് യോജിപ്പിച്ചെടുക്കാം. ഇനി നമുക്കിതിലേക്ക് 1.5 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ആഡ് ചെയ്ത് കൊടുക്കാം. ശേഷം ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ഇട്ട് കൊടുക്കാം. ഞാനിനി ഇതിലേക്ക് മല്ലിപ്പൊടിയോ അതുപോലെ മുളക് പൊടിയോ ഒന്നും തന്നെ യൂസ് ചെയ്യുന്നില്ല. ഇതിലേക്ക് എരിവിന് നമ്മൾ കുരുമുളക് പൊടിയും പച്ചമുളകും മാത്രമാണ് എടുത്തിട്ടുള്ളത്. നമ്മൾ നേരത്തെ പൊടിച്ചു വെച്ചിട്ടുണ്ടായിരുന്ന മല്ലിയും ജീരകവും കുരുമുളകും ഒക്കെ ഉള്ളതിൻ്റെ ഒരു മിക്സ് നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇതെല്ലാം കൂടെ നന്നായി മിക്സായി വന്നിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് ഇതിലേക്ക് മട്ടൺ ഇട്ട് കൊടുക്കാം.
മരുന്നിന് തുല്യമായ ഇതുപോലുള്ള സൂപ്പുകളൊക്കെ ഉണ്ടാക്കേണ്ടത് മൺകലത്തിലാണ്. അതുപോലെ തന്നെ വിറകടുപ്പൊക്കെ ഉണ്ടെങ്കിൽ വിറകടുപ്പിലൊക്കെ വെച്ചിട്ടാണ് ഇങ്ങനെയുള്ള മരുന്നുകൾ തയ്യാറാക്കേണ്ടത്. അങ്ങനെ ഉണ്ടാക്കിയെടുക്കുമ്പോൾ കിട്ടുന്ന ഗുണവും രുചിയൊക്കെ ഒന്ന് വേറെ തന്നെയാണ്. എല്ലാം നന്നായി യോജിച്ചതിന് ശേഷം നമുക്കതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കാം. അപ്പം ഞാനത് ചൂടാക്കി എടുത്തിട്ടുള്ള വെള്ളമാണ് ഒഴിച്ചു കൊടുക്കുന്നത്. ഒരു 1.5 ലിറ്ററോളം വെള്ളം ഞാൻ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അതുപോലെ 1 ടീസ്പൂൺ വിനാഗിരി കൂടെ ഞാൻ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. കാരണം അതിൻ്റെ ആ ഒരു മച്ചൊക്കെ നന്നായിട്ടൊന്ന് ഇറങ്ങി ഈ ഒരു സൂപ്പിൽ ആഡായി വരാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യുന്നത്. ഒരുപാട് നെയ്യിൻ്റെ ആവശ്യമില്ല നമുക്ക്, കാരണം നമ്മൾ വളരെ ഹെൽത്തി ആയിട്ടുള്ള ഒരു സൂപ്പായിട്ടാണ് ഇത് കുടിക്കേണ്ടത്. അപ്പോൾ ഒരുപാട് നെയ്യിൻ്റെ ആവശ്യം ഇതിലേക്കില്ല. അപ്പോൾ മേലെ നെയ്യൊക്കെ കെട്ടി നിൽക്കുന്നത് കാണുമ്പോൾ അതൊക്കെ ഒന്ന് എടുത്തു മാറ്റാം. ഇനി ഇതിലേക്ക് കുറച്ച് മല്ലിയില കൂടെ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. കുക്കറിലല്ലാത്തതുകൊണ്ട് തന്നെ ഇതൊന്ന് വെന്ത് കിട്ടാൻ കുറച്ച് ടൈം എടുക്കും. ഒരു 2 മണിക്കൂറോളം എന്തായാലും ഇതൊന്ന് ഇതിൻ്റെ മച്ചൊക്കെ ഇറങ്ങി ബാക്കി എല്ലാം ഒന്ന് പാകമായി വരാനും അതിൻ്റെ ആ ഒരു സൂപ്പിൻ്റെ കറക്റ്റ് പരുവാവാനും 2 മണിക്കൂർ എന്തായാലും എടുക്കും. ഏകദേശം 2 മണിക്കൂറായപ്പോൾ നമ്മുടെ സൂപ്പ് ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട്. അപ്പോൾ 1.5 ലിറ്റർ വെള്ളം നമ്മൾ ഒഴിച്ചു കൊടുത്തിരുന്നു. അപ്പോൾ അതൊക്കെ വറ്റി നല്ല പാകത്തിനായിട്ടുണ്ട്. ഇനി നമുക്ക് സെർവിങ് ബൗളിലേക്ക് സെർവ് ചെയ്തെടുക്കാം. അപ്പോൾ എപ്പോഴും പറയുന്ന പോലെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും അതുപോലെ തന്നെ നിങ്ങളുടെ ഫീഡ്ബാക്ക് കമൻറ്റായും അറിയിക്കാൻ മറക്കരുത്. ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. Thank you.